Namaskaram, yamunasphysics like swagada. Measurement of mass is a topic. Mass is basic unit of matter. SI unit is kilogram. In case of atoms and molecules, atoms and molecules are very small. We have seen Fermi in the video. Atoms and molecules are the size of 10 power minus 15. That's why size of objects ആണ് വസ്തുക്കളാണ് അപ്പോൾ അവരുടെ മാസ് എന്ന് പറയുമ്പോഴും അത്രമേൽ ചെറുതാണ് അതിനെ യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് അഥവാ യു എന്ന് എഴുതും ചെറിയ യു ആണ് അതിൻ്റെ സിംബൽ അറ്റോമിക് മാസ് യൂണിറ്റ് നമ്മൾ സാധാരണ പറയും പക്ഷേ യഥാർത്ഥത്തിൽ യു വന്നിരിക്കുന്നത് യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്നുള്ള യു ആണ് അപ്പോൾ അത് അതിൻ്റെ ഏറ്റവും ചെറിയ ഒരു അളവാണ് ഇനി മറ്റൊന്നാണ് വൺ യു ഡെഫിനിഷൻ പറയുന്നത് 1/12 ഓഫ് ദ മാസ് ഓഫ് കാർബൺ 12 ഐസോടോപ്പ് അതായത് കാർബണ് ഒരുപാട് ഐസോടോപ്പുണ്ട് കാർബൺ 14 എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മൾ കാർബൺ ഡേറ്റിംഗ് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് വാക്ക് കേട്ടിട്ടുണ്ടാവും ഫോസിൽസിൻ്റെ പഠനമായിട്ട് ബന്ധപ്പെട്ട് ഇത് കാർബൺ 12 ആണ് ഈ ഐസോടോപ്പിൽ ഇപ്പോൾ ഒരു ഉദാഹരണം കാർബൺ 12 എന്നുള്ള ഒരു ഐസോടോപ്പുള്ള കാർബൺ എടുക്കുക അതൊരു തണ്ണിമത്തങ്ങയാണെന്ന് വല്ലതും വിചാരിക്കുക അതിനെ നമ്മൾ 12 ഒരുപോലത്തെ 12 കഷ്ണങ്ങളായിട്ട് അങ്ങ് മുറിച്ചു എന്ന് വിചാരിക്കാം ആ 12 കഷ്ണങ്ങളായിട്ട് മുറിച്ചതിലെ ഒരു കഷ്ണം എടുക്കുകയാണ് ഇപ്പോൾ 12 കഷ്ണമായിട്ട് മാറിയല്ലോ അതിലെ ഒരു കഷ്ണമാണ് 1/12 എന്ന് ഉദ്ദേശിക്കുന്നത് 12 പോർഷനാക്കിയതിലെ ഒരു പോർഷനാണ് 1/12 അതിൻ്റെ ഭാരത്തെയാണ് വൺ യു എന്ന് പറയുക ഇത് കൂടുതലും കെമിസ്ട്രിയാണ് ആവശ്യപ്പെടുന്നത് നമുക്ക് ഫിസിക്സിൽ അത്രമാത്രം അത് ഉപയോഗിക്കാറില്ല അപ്പോൾ 1/12 ദ മാസ് ഓഫ് കാർബൺ 12 ഐസോടോപ്പ് ഇൻക്ലൂഡിംഗ് ദ മാസ് ഓഫ് ഇലക്ട്രോൺ മാസ് ഓഫ് ഇലക്ട്രോൺ നമുക്കറിയാം ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഉൾപ്പെടെയാണ് പറയുക അപ്പോൾ അങ്ങനെ എല്ലാവരെയും എടുത്തോളുക പക്ഷേ ഒരു കാർബൺ 12നെ 12 കട്ട് ചെയ്തിട്ട് അതിലൊരു പോർഷൻ എടുത്താൽ മതി എന്നാണ് അർത്ഥം അത് മറ്റൊരു യൂണിറ്റാണ് ഇനി അത് കണക്കാക്കി വരുമ്പോൾ അതിൻ്റെ മൂല്യം 1.66 × 10⁻²⁷ ഞാൻ നേരത്തെ പറഞ്ഞു ആറ്റം മോളിക്യൂൾ എന്നൊക്കെ പറയുമ്പോൾ −15 m അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാരം നോക്കിയേ −27 kg കണ്ടോ റേഞ്ച് −30 മുതൽ +55 വരെ 10 പവർ ആണ് കേട്ടോ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 10^55 ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 1/10^30 1/10 എന്ന് ആലോചിച്ചാലും 1/100 എന്നൊക്കെ ആലോചിച്ചാലും നമുക്ക് കിട്ടുമല്ലോ ഇത് 1/10 പിന്നെ 30 എഴുതണം ഒന്നെന്നിട്ടിട്ട് പിന്നെ 30 വരി വരിയായിട്ടിടുന്നു ഇപ്പം 10² എന്ന് പറഞ്ഞാൽ എന്താ 100 ടെൻ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 1/10 എന്ന് പറഞ്ഞാൽ 10⁻¹ അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത് നോക്കൂ ഇതിൻ്റെയൊക്കെ വലിപ്പം ഒന്ന് നോക്കിയേ ഇലക്ട്രോൺ −30 പ്രോട്ടോൺ −27 റെഡ് ബ്ലഡ് സെൽസ് RBC −13 മോസ്കിറ്റോയുടെ മാസ് −5 ഇനി മനുഷ്യർ ഏറെക്കുറെ 100 kg 10² എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ വലിയൊരു മനുഷ്യൻ നല്ല വണ്ണമുള്ള ഒരാളെന്നൊക്കെ പറഞ്ഞാൽ 100 kg ഇനി ഒരു എയർക്രാഫ്റ്റ് ഒരു എയറോപ്ലെയിൻ 10⁸ എർത്തിൻ്റെ 10⁻²⁵ സൺ 10⁻³⁰ നമുക്കറിയാവുന്ന യൂണിവേഴ്സ് ഒബ്സർവബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാവുന്നതിനപ്പുറത്ത് ഭൂഗോളമുണ്ട് പക്ഷെ നമുക്കറിയാവുന്ന യൂണിവേഴ്സ് പ്രപഞ്ചത്തിൻ്റെ ഭാരം 10⁻⁵ kg അപ്പോൾ മാസ് അളക്കാനുള്ള വലുതും ചെറുതുമായിട്ടുള്ള സൈസാണ് പറഞ്ഞത് ഓക്കെ താങ്ക് യു